ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുണ്ടായിരിക്കുന്ന ഈ ഒരു മാർക്കറ്റ് ഡിപ്പിനെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റികളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ മാർക്കറ്റ് എസ്പെഷ്യലി നമ്മൾ വസറിക്സ് എക്സ്ചേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം തൊട്ട് അല്ലെങ്കിൽ ഇന്നലെ രാത്രി തൊട്ട് എല്ലാ കോയിൻസിലും നല്ല രീതിയിലുള്ള ഒരു ഇടിവ് ഉണ്ടായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഇടിവ് എസ്പെഷ്യലി സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ INR പെയറിലുള്ള കോയിൻസിലാണ്. ബിറ്റ് കോയിനൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം 38 ലക്ഷം രൂപ റേഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വസറിക്സിൽ. സോ ഈ ഒരു ഡിപ്പ് ഉണ്ടാകാൻ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ തൊട്ട് മീഡിയാസൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ന്യൂസാണ്. അതായത് ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ പലരും പലയിടത്തുമായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു ന്യൂസായിരിക്കും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുക. അതിലവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ക്രിപ്റ്റോ കറൻസീസാണ് ബാൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലെന്ന്. സോ ഇനി നമുക്ക് ഇന്നലെ നമ്മുടെ വസറിക്സിൻ്റെ CEO ആയിട്ടുള്ള നമ്മുടെ നിശ്ചൽ ഇന്നലെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്വീറ്റിലേക്ക് ഒന്ന് കയറി നോക്കാം. അതിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ റെഗുലേഷൻ ബില്ല് ഈ പ്രാവശ്യത്തെ വിൻ്റർ സെഷനിൽ തന്നെ അവർ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഏറ്റവും ഇടയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഏറ്റവും നമുക്ക് എല്ലാവർക്കും ശുഭകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ക്രിപ്റ്റോയിനെ കുറിച്ച് അറിയുന്നതും അതിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ട് എന്ന് അദ്ദേഹം ആ ട്വീറ്റിൻ്റെ ഏറ്റവും അവസാനം കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ അദ്ദേഹം ഈ ട്വീറ്റ് ഇട്ടതിന് ശേഷം വളരെ കുറച്ച് സമയത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ന്യൂസ് വന്നത്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഡംപ് ആവാനായിട്ട് തുടങ്ങി. എസ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡംപിങ് കാണാനായിട്ട് സാധിച്ചത്. സോ ഈ ഒരു ന്യൂസ് എല്ലാവരിലേക്കും നല്ല രീതിയിൽ പാനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാവരും ഹെവി ആയിട്ട് കോയിൻസ് എല്ലാം സെല്ല് ചെയ്ത് ഒഴിവാക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ അനന്തരഫലമായിട്ട് നമുക്ക് വസറിക്സ് തന്നെ ക്രാഷ് ആവുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്നലെ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ വസറിക്സ് ഇത്തരത്തിൽ മാർക്കറ്റ് അപ്പ് ആവുമ്പോഴും മാർക്കറ്റ് ഡൗൺ ആകുമ്പോഴും പല തവണ നമുക്ക് പണി തന്നിട്ടുള്ളതാണ്. സോ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് നിങ്ങളാരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. സോ ഇനി നമുക്ക് ഇവർ ഇതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ക്രിപ്റ്റോ കറൻസീസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ന്യൂസിലെല്ലാം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പ്രൈവറ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് ബാൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ തരത്തിലുള്ള പ്രൈവറ്റ് ക്രിപ്റ്റോ കറൻസീസ് എന്ന്. പ്രൈവറ്റ് ക്രിപ്റ്റോ കറൻസീസ് എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിവിടെ വായിച്ചു നോക്കിയാൽ മതി. അതായത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലോക്ക് ചെയിനിൽ അനോണിമസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. അനോണിമസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ബ്ലോക്ക് ചെയിനിൽ സംശയകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതായത് ഈ കോയിൻസ് എല്ലാം ഏത് വാലറ്റിലേക്കാണ്, എവിടെ നിന്നാണ് സെൻഡ് ചെയ്തതെന്നൊന്നും നമുക്ക് ഒരു രീതിയിലും ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, ക്രിപ്റ്റോ കറൻസികൾ ഭീകരവാദ പ്രവർത്തനം ത്തിനും അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ രാജ്യസുരക്ഷയ്ക്കൊക്കെ വളരെ ഭീഷണിയായിട്ടുള്ള കാര്യമാണ് നേരത്തെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്നതും കൊണ്ട് ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ അത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ നിരോധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇന്നലത്തെ ന്യൂസിൽ വന്നിട്ടുള്ളത്. സോ ബിറ്റ് കോയിനോ ഇതേറിയോ നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ക്രിപ്റ്റോ കറൻസികളും ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾ പ്രൈവറ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ബാൻ എന്ന് പറയുന്നത് അത്തരം സ്റ്റാൻഡേർഡ് ക്രിപ്റ്റോ കറൻസികളെയൊന്നും ഒരു രീതിയിലും ബാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെഗുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ചെറിയൊരു പെർസെൻറ്റേജ് ടാക്സും വെക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് എല്ലാം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുത്താനായിട്ട് ഒരു പ്രചോദനമാവുന്ന കാര്യം തന്നെയാണ് ഈ രണ്ട് കാര്യം. ഇപ്പോഴും ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ടാക്സ് ഭയന്നും അതുപോലെ തന്നെ ക്രിപ്റ്റോ എന്താണെന്ന് അറിയാതെയും വരാൻ മടിച്ചു നിൽക്കുന്നുണ്ട്. സോ കൂടുതൽ ബയേഴ്സ് വരുന്നത് എന്തുകൊണ്ടും മാർക്കറ്റിലേക്ക് നല്ലതാണ്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ചെറിയ രീതിയിൽ റിക്കവറായി വരുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ മെയ്യിലൊക്കെ ഇതിലും വലിയ ഡംപിങ് നമ്മൾ കണ്ടാണ്. ബിറ്റ് കോയിനൊക്കെ 20 ലക്ഷം 21 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലേക്കൊക്കെ വന്ന് കണ്ടിട്ടുള്ള ആളുകളാണ് നമ്മൾ. സോ ഇതൊന്നും വലിയൊരു മാർക്കറ്റ് ക്രാഷ് ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഇത് വസറിക്സിൽ മാത്രമാണ് പ്രോബ്ലം. ബൈനാൻസിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റില്ല. സോ ആളുകളൊക്കെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അവർ പതുക്കെ ബൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ബൈ ചെയ്യാൻ പേടിയാണെങ്കിൽ 29-ാം തീയതി നടക്കാനിരിക്കുന്ന മീറ്റിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ കൺഫർമേഷന് ശേഷം മാത്രം നിങ്ങൾ ബൈ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി. തീർച്ചയായിട്ടും ക്രിപ്റ്റോ എന്തായാലും നിരോധിക്കാനായിട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്കത് കാത്തിരുന്ന് കാണാം. നിങ്ങളാരും ഇപ്പം പാനിക്കായിട്ട് സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഒരുപാട് പേര് ആളുകൾ നമുക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, ആർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായില്ല. സോ ആരും പാനിക് ആവേണ്ട ആവശ്യമില്ല. ക്രിപ്റ്റോയിൽ നല്ല തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് കരുതാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.